ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറുതായി മുറിച്ചതെടുക്കുക. അതിൽക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴക്കുക. ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക. സാധാരണ പോലെ നമുക്ക് ചിക്കൻ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പാസ്തയ്ക്കുള്ള കൂട്ടുണ്ടാക്കുന്നത്, അതിന് ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക, ഒരു 5 ഉള്ളി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇടുക, പിന്നെ ഒരു 1/2 ഉള്ളി ചെറുതായി മുറിച്ചത് അയിട്ടിടുക, കുറച്ച് നന്നായി ചളക്കുക. ഇനി നമുക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ ഒരു 2 ബീൻസ് ചെറുതായി മുറിച്ചത് ഇട്ട് നന്നായി ചളക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി മൂടി വെക്കുക. ഒന്ന് വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കുക. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മളെ പാസ്ത അതിലേക്കിടുക. 1 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 8 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് ഇതേപോലെ 2 കഷ്ണം ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വെന്തെന്നാണ്. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഫ്രഷ് വാട്ടറിൽ കഴുകിയെടുക്കുക. കഴുകിയെടുക്കുന്നതിനാ വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഒരു പാൻ എടുക്കുക, അതിൽ കുറച്ച് ബട്ടർ ഒഴിക്കുക. ബട്ടർ ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആയാലും മതി. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. അതിൽക്ക് 1 വലിയ സ്പൂൺ മൈദ ഇടുക. മൈദ ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അതിൽക്ക് കുറച്ചൊക്കെ പാലൊഴിച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക. ഒന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഒരു പാകത്തിന്, ഇതേപോലെ ഒരു പാകത്തിനാവുന്നത് വരെ പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ എടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നന്നായി ചളക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായി ചളക്കാം. അവസാനം വേവിച്ച പാസ്തയും കൂടി മിക്സ് ചെയ്താലേ സംഭവം റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ലൈക്ക്.